അണ്ണ, അമ്മൂമ്മയുടെ പൊന്നു കുട്ട, നമുക്ക് കൊച്ച വെള്ളം വെച്ചുമ്പോ തരണ്ടേ? കണ്ണ നല്ല കുട്ട. കുഞ്ഞിനെ കുളിപ്പിക്കുകയാണോ? അല്ല, താരാട്ട് പടി ഉറക്കുക. ഓഹോ, അമ്മയ്ക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോന്നും കൂടി ചോദിക്കേ. അമ്മ അവസാനമായിട്ട് കുളിപ്പിച്ച ആരാണെന്ന് അറിയാവോ? നിന്നെയാ. അതിനുശേഷം എനിക്ക് അഞ്ചുണ്ടായി, അവന് നാലും. അതിനെ ഒന്നും അമ്മ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ നാലിൽ രണ്ടിനെ അമ്മ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാൻ എനിക്ക് സൗകര്യം ഇല്ല. എന്നിട്ടാ, നീ പോയി ഈ കേസ് കൊടുക്ക്. കൂടെ വക്കീലും ഉണ്ടല്ലോ. നിന്റെ ചേട്ടൻ അങ്ങനെയെങ്കിലും ഒന്ന് കോടതി കാണട്ടെ. അമ്മേ, ഞാൻ ഉഷയും കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോട്ടെ. പറ്റില്ല എന്ന് പറയരുത്. ഇത്ര ചെറുപ്രായത്തിലെ അമ്മ എന്നെ ഒരു വിധവയാക്കരുത്. അവളും അവളുടെ വീട്ടുകാരും ഇന്ന് കുഞ്ഞിനെ കാണാൻ വരും. അമ്മ അവരെ ആട്ടി പായിക്കരുത്. വന്നോട്ടെ, വരണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാ ഓടനെ പൊയ്ക്കോണം. ആ ഒരുമ്പട്ടോൾ ഇവിടെ കയറി പൊറുക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീയും അവിടെ പുറകെ പൊയ്ക്കോ. എനിക്ക് എന്റെ പൊന്നുമ്മ മാത്രം മതി. അല്ലേ ഉണ്ണിക്കുട്ട? എവിടെയോ കണ്ടു മറന്ന ഒരു മുഖച്ച. വേറെ എവിടെയല്ല. ദേ, ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത് തന്നെയാ, ഇത് തന്നെയാ മുഖം. ഒരു മുഖം എവന്റെ ഈ ഓഞ്ഞ മോന്തെ കണ്ടോണ്ടിരുന്നത് എന്തിനാ? ചേട്ടാ, അമ്പികേ, നീ എല്ലാം നോക്കി പഠിച്ചോണം. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കി അതിന് അസുഖം മാറിയ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വൈറ്റാറ്റയെ പോലും നിർത്താതെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന പോലെ ആവില്ല വേറെ ആര് നോക്കിയാലും. കൊണ്ടേ പാല് കൊടുക്കോ. ആ, ഹേമയ്ക്ക് കുളിപ്പിക്കാൻ അറിയില്ലേ? ഇല്ല, അതുമല്ല, അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് അമ്മ തന്നെ ഇവളെ കുളിപ്പിക്കണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. പപ്പന്റെ ഹേമയുടെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നില്ലേ? ഇല്ല. കഷ്ടം. ഒരു കുഞ്ഞ് ജനിച്ചാലെങ്കിലും അവരുടെ പിണക്കം മാറുമെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണെ, ഉറങ്ങാവേ. എന്തൊരു ഉറക്കമായത്, ഇടക്കട. കണ്ടോടി, കാര്യങ്ങൾ നേരെ ചൊവ്വയായിരുന്നെങ്കിൽ അമ്മ നമ്മുടെ കുഞ്ഞിനെ കൈകൊണ്ട് തൊടുവായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് ഐഡിയ. നിന്റെ വീട്ടിൽ പോവാ. എന്താ? പപ്പന്റെ അച്ഛനും അമ്മയൊക്കെ പിണക്കം മാറി വന്നിട്ടുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ അടുത്ത വീട്ടിൽ ഏൽപ്പിക്കുക. ഇതിലും വലിയൊരു നാണക്കേട് വേറെ ഉണ്ടോ? കുഞ്ഞിന്റെ തള്ളക്കിതെന്ന് അറിഞ്ഞോണ്ട് പിന്നെ വേറെന്ത് ചെയ്യാനാ? നമ്മൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ലല്ലോ. കുഞ്ഞിന് പേരുമെല്ലാം കണ്ടു വെച്ചിട്ടുണ്ടോ പപ്പ? ഉണ്ണികൃഷ്ണൻ. നിന്നെ നിന്റെ അമ്മയടുത്ത് കൊണ്ടാക്കാം. അവിടെ ചെന്ന് പാല് കുടിച്ച് ഉറങ്ങിക്കോ. കേട്ടോ പെണ്ണെ, അമ്മ ഇതങ്ങോട്ട് പോന്നു. കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാൻ. അയ്യോ, ഇപ്പൊ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ലെന്നോ? നിനക്കിത് എന്ത് പറ്റി? അങ്ങോട്ട് പറ. അയ്യോ അമ്മ, ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അവിടെ അവരുടെ വീട്ടുകാർ മുഴുവൻ വന്നിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഒട്ടും താമസിക്കാൻ പാടില്ല. ബന്ധുക്കൾക്കൊക്കെ കുഞ്ഞിനെ കാണണ്ടായോ? അങ്ങോട്ട്. ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിനക്കിത് എന്താ പറ്റിയേ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അതല്ല അമ്മേ, അമ്മ കൊണ്ടു കൊടുത്താൽ ശരിയാവില്ല. അമ്മ എന്താ അവരുടെ ആയാണോ കുഞ്ഞിനെ കുളിപ്പിച്ച് അവിടെ എത്തിക്കാൻ? കുന്നത്ത് ബംഗ്ലാവിലെ മാളവിക അങ്ങനെ അവരുടെ മുമ്പിൽ കൊച്ചാവൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിനെങ്ങനെ? അമ്മ പോയിക്കോ. നീ കുഞ്ഞിനെ കൊണ്ടേ കൊടുക്ക. അമ്മ പോ. ചെറുക്കന്റെ ഒരു കാര്യം. നമ്മുടെ കുഞ്ഞ വേഗം കതകടച്ച് കുറ്റിയിട്ടോ. വേറെ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. കുഞ്ഞിന്റെ താഴെ തുടി കൊണ്ട് പൊതിഞ്ഞോ.
വരണം വരണം കാത്തിരിക്കുന്നു. ഓ, ഗാനമേളക്കൊന്നും പോയില്ലേ? അതിലും വലിയ മഹാമേളയല്ലേ ഇവിടെ നടക്കുന്നത്. അതിനിടയിലെ ഇവിടെ ഗാനമേളയ്ക്ക് സമയം. അതെന്താ ഇവിടെ ഇത്ര വലിയ മഹാമേള? അത് പിന്നെ ഭാഗ്യ നക്ഷത്രം ഉദിച്ചു നിക്കല്ലേ, കൊറച്ചെങ്ങാനും ഒതുങ്ങി കിട്ടിയിരിക്കുന്നത്. മതിമറന്ന് ഓടുകല്ലേ? അതെ, ഓട്ടം തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി, ഒരു നിമിഷം നിലത്ത് നിക്കാൻ നേരം കിട്ടുന്നില്ല. ഓഹോ, ഇങ്ങനെ ചില ആളുകളൊക്കെ ജീവിച്ചിരിപ്പട്ടോ. ഇങ്ങോട്ട് വരാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, വന്നാൽ മാളവികയായിട്ട് എന്തെങ്കിലും ഒരു കശവിശ ഉണ്ടാവും. ഇതിപ്പോ ഈ വീട്ടിലൊരു ആൺകുഞ്ഞ് ജനിച്ചപ്പോ കാണാൻ വരാതെ പറ്റില്ലല്ലോ. ഇത് ഞാൻ എന്താ രഹസ്യമായിട്ട്? അയ്യോ, ഒരു രഹസ്യം പറ്റില്ല, ഞാൻ ഇപ്പൊ വിളിച്ചു പോവും. എന്നാലും സാറിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഒറ്റോ അയ്യടാ, രഹസ്യം കൂടാൻ പറ്റിയ ഒരു സാധനം. പോയി രഹസ്യമായിട്ട് പപ്പനെ വിളിച്ചോട് വാടി. മറുപടി ഇന്ന് രാത്രി തന്നെ തരണം. രാത്രി ആക്കണ്ട, ഇപ്പൊ തന്നെ തരണ. ഇതിന്റെ ഇടയിലാണോടാ നിന്റെ ഉണക്ക പ്രേമം? ഏതിന്റെ ഇടയില്? അപ്പൊ ഞാൻ അറിയാതെ ഇതിന്റെ ഇടയിൽ വേറെ ചിലത് കൂടെ ഉണ്ടല്ലേ? ഈ പരിസരത്ത് നിന്നെ കണ്ടു. എന്താടാ മോനെ, ഒന്ന് താടാ, ഇപ്പൊ തിരിച്ചേരാ. അവിടെ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ മാറി മാറി താലോചിച്ചോണ്ടിരിക്കുക. അയ്യോ, അവിടെ ഏട്ടത്തിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. ഇപ്പൊ അമ്പികയുടെ അടുത്ത് പെങ്കുഞ്ഞിനെ കണ്ട ആകെ കുഴപ്പവും. നേരങ്ങളേതാ വേഗം പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വേണം പപ്പ. ആ, അമ്പികയെ മോനെ ഒന്ന് കണ്ടേച്ചു വരാം. വരൂ. കുഞ്ഞ്, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അമ്മാവനും അമ്മായും ഇവിടെ ഇരുന്ന് കണ്ടോളൂ. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കണ. വാമേ, നമുക്ക് അമ്പി ഒന്ന് കണ്ടിട്ട് വരാം. അമ്പി ഇവിടെ ഇല്ല. ഇല്ലേ, എവിടെ പോയി? കുളിക്കാൻ പോയി. ഓ, മോന് നിന്റെ അതേ ചായ. അതേ ചായ. ചായ തരാം, ചേട്ടത്തി ചായ കൊടുക്കൂ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അമ്പിയക്ക് പെൺകുഞ്ഞായിരിക്കും എന്ന്. ആദ്യത്തെ ഒരു പെൺകുഞ്ഞാവുന്നതാ നല്ലത്. ഓമനിച്ചു വളർത്താനും ഉടുത്തൊരൊക്കെ കൊണ്ടു നടക്കാനും ഒക്കെ നല്ലത് പെൺകുഞ്ഞുങ്ങളാ. അല്ലേടി, എന്തിനാ ഓടിയത്? ഏ, ഒന്നുമില്ല, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടിയതാ. ഞാൻ ആകെ പേടിച്ചു പോയി. ഇനി നിന്റെ മോളെ കാണാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവള് കിടന്ന് തൊടല് പൊട്ടിച്ചപ്പോ വിളിച്ചോണ്ട് വന്ന. നമുക്ക് ഇതിലേ പോവാം. എന്തിനാ പിൻവേഷത്തോടെ പോണത്? അല്ല, അമ്മ നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, വാ അടുക്കളയിൽ കൂടെ കയറാം. അമ്മേ വാ. ഇങ്ങോട്ട് വാ. അമ്പികേ. ആരാ? ഇത് ഞാനാ. കതവ് തുറന്നോ. അച്ഛനും അമ്മയും മോളോടും മോളുടെ മോളോടും സമാധാനമായിട്ട് സംസാരിച്ചോളൂ. പുറമേന്ന് ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകടപ്പ്. അവർ വന്നിരിക്കുന്ന ഒടുക്കത്ത് ഒരു ക്യാമറയും കൊണ്ടാ കൊച്ചിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നീ ചെന്ന് പറയടാ. എന്നാ നീ അത് മതി, എല്ലാം കൂടി പണയിപ്പോൻ, പോയി എടുത്തോണ്ട് വാടാ. എനിക്ക് വട്ട് പിടിക്കും. കുഞ്ഞിന്റെ കാര്യം ചക്രവർത്തിയാണ്. എന്താ ചെങ്ങനെ? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്ക, ബാലുവിന് എന്തോ കുഴപ്പമുള്ളത് പോലെ. അതങ്ങനാടി, നിനക്കറിയില്ലേ, പുറത്തു നിന്ന് നോക്കിയാൽ ഈ വീട്ടിലുള്ളവർക്കെല്ലാം വട്ടാണെന്നേ തോന്നു, നിന്റെ ഭർത്താവ് ശ്രീധരൻ ഉൾപ്പെടെ. പ്രശ്നം ഗുരുതരമാണ്. ബന്ധുക്കൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താക്കിയിരിക്കുക. തമ്മിൽ തമ്മിൽ കണ്ട ആകെ കുഴപ്പവും. ആവശ്യം വന്നാൽ ഇനിയും വിളിക്കും. ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് നീ കുഞ്ഞ് വേഗം റെഡിയായിരുന്നു, പെട്ടെന്ന് ചെല്ല്. ഈ ഉണ്ടേ
എന്താടാ ഇതൊക്കെ? ഇത് കൊറേ നേരമായല്ലോ. എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നിന്റെ അച്ഛനും കൂടെ കിടന്ന് അറിയുന്നുണ്ടല്ലോ. അതാണോ? അത് സാരമില്ലമ്മേ, അവര് ചിരിച്ചോട്ടെ, എന്നാലും കുറച്ച് ഓവറാണല്ലേ. ഞാനങ്ങോട്ട് ചെന്നാ എന്റെ വാലിരിക്കുന്ന മുഴുവൻ കേക്കും. അയ്യോ വേണ്ടമ്മേ, അമ്മ ഒന്നും പറയാൻ നിക്കണ്ട. അവര് പോയിട്ട് അമ്മ മുറിയിന്ന് പുറത്തിറങ്ങിയാ മതി, അത് വരാകത്തിരുന്ന് റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ. വന്നല്ലോ, ഞങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞ് ചിരിച്ചേ ഉള്ളൂ. ഇരിക്കേ. വേണ്ട, ഇരിക്കുന്നില്ല. എന്നെ പോലെ അന്തസ്സുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്. പിന്നെ നമ്മൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഇപ്പൊ പറഞ്ഞ കുഞ്ഞിനോട് കാണിക്കണ്ടെന്ന് തോന്നി അതിന്റെ മുഖം ഒന്ന് കാണാൻ വന്നതാ. കണ്ടേ ചോടനെ പോവും. അങ്ങോട്ടിരിക്കെ, ഒരു അഞ്ചു മിനിറ്റ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, കുഞ്ഞിനെയും തള്ളയും അവര് കിടക്കുന്നിടത്ത് പോയി കാണില്ല, ഞങ്ങളുടെ നാട്ടിൽ പതിവ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? മനസ്സിലായില്ല അല്ലേ? ഞാൻ ദിവാകരൻ, ഇതെന്റെ മകൾ ഉഷ, ബാലുവിന്റെ ജ്യേഷ്ഠൻ ഏഭ്യം ദിനേശന്റെ ഭാര്യ, ഇതവരുടെ കുട്ടികൾ. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്, അതുങ്ങൾ വീട്ടിലാ, അതുകൊണ്ട് ഉടനെ പോണം. മോൻ നല്ല ചന്തക്കാരനാണല്ലോ. മോനല്ല, മോളാ. മോളോ? മോൻ എന്നല്ലേ ദിനേശൻ പറഞ്ഞത്? അതെ, ഉണ്ണികൃഷ്ണൻ എന്നാ പേരിട്ടിരിക്കുന്നെന്നും പറഞ്ഞു. അതെ മോൻ ഉണ്ണികൃഷ്ണൻ, എല്ലാം ദിനേശേട്ടൻ പറഞ്ഞല്ലേ. ഇവിടെ ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില വിളികളും ചില പേരുകളൊക്കെ പതിവാ. പുറത്ത് പറയുമ്പോ മോനെന്നേ പറയൂ. അയ്യോ, കുട്ടൻ പണി പറ്റിച്ചല്ലോ. മൂത്രമൊഴിച്ചു മൂച്ചൊഴിച്ച് തുണി മാറ്റട്ടോ. അയ്യോ വേണ്ട, അത് അഴിക്കണ്ട. ഇത് മാറ്റണ്ടേ? ഏയ്, അവനൊന്നും ഇഷ്ടപ്പെടില്ല. ഇല്ലട ചക്കരെ. എന്താ ബാലു ഇത്, നനഞ്ഞ തുണി മാറ്റണ്ടേ? വേണ്ട, ഞാൻ മാറ്റിക്കോളാം. എന്തിനാ ഈ പെണ്ണുങ്ങളുടെ പണിയൊക്കെ നീ ചെയ്യണത്? അങ്ങനെ കൊടുക്ക, അവർ മാറ്റിക്കൊള്ളും. വെറുതെ തർക്കിക്കരുത്, മറ്റാരും ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെപ്പോ എത്തി? കൊറച്ചേരായി, മാളവിയെ കണ്ടില്ലല്ലോ. ഞാൻ മുറിയൊന്ന് പുറത്തിറങ്ങാതിരിക്കായിരുന്നു, വല്ലാത്ത തലവേദന. പുറത്തിറങ്ങിയ തലവേദന മറ്റുള്ളവർക്കാ? അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവൻ എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ പോയിക്കോളൂ. ഈ ബാലുവിന്റെ ഓരോ കാര്യങ്ങളെ, കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് തുണി മാറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനൊരു സ്നേഹമുണ്ടോ? ഇനിയുണ്ടാ, ഞാൻ മാറ്റാം. വേണ്ടമ്മേ. എടാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്ന് ചുമ്മാരിയമ്മേ. എടാ ഇഞ്ഞോണ്ടാ, ഞാൻ തുണി മാറ്റാടാ. ഞാൻ മാറ്റിക്കോളാമ്മേ. ഈ ചെക്കൻ എന്താ വട്ടു പിടിച്ചോ? വട്ടി പിടിക്കും. എടാ കുഞ്ഞിനെ കൊണ്ട് ഓടല്ലേ. എട തങ്കപ്പ, എട പൊന്നപ്പ, എട മുത്തപ്പ.